ഒരു ചോദ്യം പറഞ്ഞാൽ നമുക്കല്ല. ഇവിടെ നേരത്തെയും ശ്രീ ആന്റണി രാജു പറഞ്ഞൊരു കാര്യമുണ്ട്, ബിനീഷ് ചിത്രത്തിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു ബന്ധുത്വം, ഒരു രക്തബന്ധുത്വം നിങ്ങൾ ഉന്നയിക്കുകയുണ്ടായി മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട്. പി ടി തോമസിനെ പോലെ ഉത്തരവാദപ്പെട്ട ഒരാൾ നിയമസഭയ്ക്കകത്തും പുറത്തും ഒരേപോലെ ഈ വിഷയം ഉന്നയിച്ചു. അവരുടെ വെബ്സൈറ്റ് കാണാതെയായി. അവരുമായി ബന്ധമുണ്ടോ സ്വപ്നയുടെ അവിടുത്തെ വാസത്തിന്, അവിടെ എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിട്ടുണ്ടോ, ഇതൊക്കെ പറഞ്ഞു. ഷാജി നിയമസഭയുടെ പരിരക്ഷയിൽ നിന്നുകൊണ്ട് പറഞ്ഞു, കരിമണലുമായി ബന്ധപ്പെട്ട് വ്യവസായം നടത്തുന്ന കർത്തയുടെ ആ ഭാഗം കേന്ദ്ര ഏജൻസികൾ റെയ്ഡ് ചെയ്തപ്പോൾ ഈ ബന്ധുത്വത്തിൻ്റെ പേരവിടെ ഉണ്ടായിരുന്നില്ലേ, ഏത് രൂപത്തിലാണ് അപ്പോൾ ആ പേരവിടെ വന്നത്, ഈ രക്തബന്ധുത്വവും ഈ പറയുന്ന ശിവശങ്കറും വിദേശയാത്ര നടത്തിയിട്ടില്ലേ, അല്ലെങ്കിൽ മറ്റിടപാടുകൾ അവർക്കിടയിൽ ഉണ്ടായിട്ടില്ലേ എന്ന് വെച്ചാൽ മറ്റ് തരത്തിലുള്ള അവരുടെ പ്രവർത്തന മേഖലയായ അവരുടെ ഫേമുമൊക്കെയായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ, ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെയാണ് ശ്രീ ആന്റണി രാജു ചോദിക്കുന്നത്, ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നല്ല, ഒന്നും പുറത്തേക്ക് വരുന്നില്ലല്ലോ എന്ന്. ഞാൻ അതിനകത്ത് അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ശ്രീ ആന്റണി രാജു നിഷേധിക്കില്ലല്ലോ. ഗൾഫിൽ നിന്ന് വന്നതും അറബി വന്നതും മറ്റതൊന്നും നിഷേധിക്കില്ല, നിഷേധിക്കാനും കഴിയില്ല. ഇനി മറ്റതിനെക്കുറിച്ച് താങ്കളിപ്പോൾ ചോദിച്ച പിന്നെ എക്സാലോജിക്കും ജയിക് ബാലഗോപകുമാറുമായി ബന്ധമില്ലാന്ന് താങ്കൾക്ക് വിശ്വാസമുണ്ടോ? ഉണ്ടല്ലോ, അത് വസ്തുതകളാണ്, തെളിവാണല്ലോ. ജയിക് ബാലഗോപാലിന് ആ അതിൻ്റെ മെൻറ്ററാണ് എന്നുള്ളത് തർക്കമില്ല, രേഖകൾ നമ്മുടെ കൈവശമുണ്ട്. തിരിച്ച് ഈ ജയിക് ബാലഗോപാലാണ് ബാലകുമാറാണ് പിന്നെ പി ഡബ്ല്യു സിയുടെ ഡയറക്ടർ ബോർഡ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താണ്? ഞാനിപ്പോൾ ശ്രീ ആന്റണി രാജുവിനെ പ്രതീക്ഷിച്ചത് അദ്ദേഹം കൊടിയേരി ബാലകൃഷ്ണനെ സഹായിക്കാനോ അദ്ദേഹത്തിൻ്റെ മകനെ പിന്തുണയ്ക്കാനോ ആണ് വന്നിരുന്നത്. ശ്രീ ആന്റണി രാജുവിടെ ഒന്ന് വെല്ലുവിളിക്കണം എങ്ങനെയെങ്കിലും മിനീഷ് കൊടിയേരി ഒന്ന് പിടിച്ചകത്താക്കാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് പോലും നമ്മളിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും അത് അദ്ദേഹം വിശദീകരിക്കട്ടെ. ഞാനതൊരു തമാശ രൂപേണ അത് പറഞ്ഞൊന്നുമല്ലോ. അദ്ദേഹത്തിൻ്റെ ആ സംസാര രീതി കണ്ടിട്ടിപ്പോൾ ഇന്ന് തന്നെ പിടിച്ചകത്താക്കണമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഏതായാലും അതും അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ അടിസ്ഥാനപരമായ വിഷയം എന്താണ്? സി പി എമ്മിനെ സംബന്ധിച്ച്, പാർട്ടിയെ സംബന്ധിച്ച് അദ്ദേഹം ചോദിക്കുന്നല്ലോ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ ഒറ്റപ്പെടുത്താനാണ് അദ്ദേഹത്തെ പിടിച്ചു കെട്ടാനാണെന്നൊക്കെ പറയുന്നല്ലോ. നമ്മൾ ചില പൂർവീയന്മാർ പറയാറുണ്ട് പിന്നെ മുജന്മത്തിലെ ശത്രുക്കൾ മക്കളായി ജനിക്കുമെന്നൊക്കെ. ഇതിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ആരുടെ കുറ്റമാണെന്നേ, ആരുടെ കുറ്റമാണ്? എല്ലാവരും നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നിയന്ത്രിക്കപ്പെടണ്ടേ? പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നാട് നന്നാക്കാൻ ഇറങ്ങുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടേണ്ടതില്ലേ? ഇനി അതിനപ്പുറത്തേക്ക് പാർട്ടി ഈ പോളിറ്റ് ബ്യൂറോ അംഗം അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ഒന്ന് മാറ്റി വയ്ക്കൂ. ഈ പോളിറ്റ് ബ്യൂറോ എന്ന നിലയിൽ ശ്രീ കൊടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെ ചേർന്നുകൊണ്ട് എത്രയോ പ്ലീനങ്ങൾ കൂടി, ഏറ്റവും അവസാനം പാലക്കാട് പോലും പ്ലീനം കൂടിയിട്ട് തീരുമാനിച്ചത് എങ്ങനെയാണ്? നല്ല നടപ്പ് എങ്ങനെയായിരിക്കണം, കുടുംബങ്ങൾ എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് ഇടപെടേണ്ടത്, അപ്പോൾ എവരെയൊക്കെ സംബന്ധിച്ച്, എവരുടെ സാമ്പത്തിക സ്രോതസ്സിനെ സംബന്ധിച്ച്. ഇയാൾ ₹6,00,000 കൊടുത്തെന്ന് പറയുന്നത് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്? ഈ ട്രാൻസ്ഫർ ചെയ്യായിരുന്നോ? അതെങ്ങനെ ട്രാൻസ്ഫർ ചെയ്തു? എവിടുത്തെ വരുമാനമാണ്? അതിന് ഇൻകം ടാക്സ് അടച്ചിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടി വരും. അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ അവരുടെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട പിന്നെ മാഗസിനുകളിൽ വന്നിട്ടുള്ള ലേഖനങ്ങളൊന്നും ഞാൻ വായിക്കുന്നില്ല, സമയക്കുറവുണ്ട്. അതിനകത്ത് ലാളിത്യത്തെക്കുറിച്ചും ലാളിത്യമില്ലായ്മയെക്കുറിച്ചും ഒക്കെ ഇതിനകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു കല്യാണത്തെക്കുറിച്ചാണ്, കോടികൾ മുടക്കിയുള്ള കല്യാണത്തെക്കുറിച്ച്, ആഭ്യന്തരമന്ത്രിയായിരിക്കും. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല, വ്യക്തിപരമായി പോകുന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ച്, പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പാർട്ടി സെക്രട്ടറി ആക്ഷേപിക്കുകയാണ്, ആരോപിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് ഉത്തരവാദിത്തങ്ങളില്ലേ? അദ്ദേഹത്തിൻ്റെ പാർട്ടി നയപരിപാടികൾ കൃത്യമായി നടക്കുന്ന അദ്ദേഹം ഉറപ്പുവരുത്തേണ്ടതില്ലേ? അതിനപ്പുറത്തേക്ക് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, ഞാൻ ചോദിച്ചു ഈ തുക എവിടുന്നാണ്, എങ്ങനെയാണ് ഇങ്ങനെ ചിലവാക്കിയിട്ടുള്ളത്? ഇതിനപ്പുറത്തേക്ക് അദ്ദേഹം ഈ പാർട്ടി സെക്രട്ടറി അല്ലേ കഴിഞ്ഞ ഒരു മാസം മുമ്പ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ പിന്നെ എന്താ അടിവസ്ത്രത്തിൻ്റെ കളർ തിരക്കാൻ പോയത് അല്ലേ? എന്തുമാത്രം അദ്ദേഹത്തിൻ്റെ പിതാവിനെ ഉൾപ്പെടെ വലിച്ചെഴിച്ചില്ലേ ഇതിലേക്ക്? അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മക്കളുടെ അടിവസ്ത്രത്തിൽ ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകൾ ഉണ്ടോ എന്ന് അദ്ദേഹം ആദ്യം പരിശോധിക്കണ്ടേ? ചില മക്കളുടെ കാര്യത്തിൽ മറ്റു ചിലത് വെച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനെന്ന് ചിന്തിക്കേണ്ടതില്ലേ? അപ്പോൾ അതൊക്കെ ചെയ്യേണ്ടിരുന്ന ആരാണ്? പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹം ആ വീട്ടിൽ അത്രയൊക്കെ ചെയ്തിട്ട് വേണം വരണം. ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു കോൺഗ്രസ് ചോര കൊണ്ട് എന്താ പിന്നെ ഓണ പൂക്കളം ഇടുകയാണെന്ന്. അദ്ദേഹത്തിൻ്റെ മകൻ പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുന്നത് മയക്കുമരുന്ന് കൊണ്ടാണ്. സംസ്ഥാനത്ത് മയക്കുമരുന്ന് കൊണ്ട് ഓണപ്പൂക്കളം ഇട്ടിട്ടാണ് അദ്ദേഹം വന്ന് ഞങ്ങളെ പിന്നെ നന്നാക്കാൻ വരുന്നത്. ആദ്യം സ്വയം നന്നാവണം, എന്നിട്ട് പാർട്ടി നന്നാക്കണം, എന്നിട്ട് വേണം ഞങ്ങളുടെ മേലോട്ട് കയറാൻ വരാൻ. അപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണല്ലോ അദ്ദേഹം വഹിക്കുന്ന പദവി. അദ്ദേഹത്തിൻ്റെ മക്കൾക്കെതിരെ എന്തുമാത്രം ആക്ഷേപങ്ങളാണ് വന്നിട്ടുള്ളത്! എനിക്ക് വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വിഷമമുണ്ട്, പക്ഷേ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇതിനാരെ കുറ്റപ്പെടുത്തുന്നത്? ഞങ്ങളാരെങ്കിലും ഉത്തരവാദി. അപ്പോൾ വസ്തുതകൾ വസ്തുതകളായി മനസ്സിലാക്കണം, മറ്റുള്ളവരുടെ തോളെ കയറാൻ ചെല്ലുമ്പോൾ ആലോചിക്കണം. ഞാനതുകൊണ്ട് സ്പെസിഫിക്കായി ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് പറഞ്ഞ പ്രതിപക്ഷ നേതാവിൻ്റെ തോളെ പോയി എന്തിന് ഇന്നും ഞങ്ങളുടെ മേൽ കുതിര കയറുക? അപ്പോൾ വസ്തുതകൾ വസ്തുതകളല്ലേ ഈ സംസ്ഥാനത്ത്? ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്, ഈ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംശയത്തിന് നേരിൽ അവിടെ കേന്ദ്രത്തിലെ മുഴുവൻ അന്വേഷണ ഏജൻസികളും കയറിയിറങ്ങുന്നു. ഇപ്പുറത്ത് അവശേഷിച്ച് ഉണ്ടായിരുന്നത് ഇതാണ്, എൻ സി ബി ആണ്. അപ്പോൾ അവർ ഇപ്പുറത്ത് പാർട്ടി സെക്രട്ടറി വീട്ടിലേക്ക് കയറാൻ വരുന്നു. ഇത്രയും ഗൗരവപരമായ ഒരു വിഷയം ഈ രാജ്യത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടാകുമോ? വേണു പിന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഉള്ള അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘത്തിന് ബന്ധമുണ്ട് എന്ന് NIA ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നു. അവർ ഈ സംസ്ഥാനത്ത് കിടന്ന് അഴിഞ്ഞാടുകയാണെന്നേ.
അതിൻ്റെ കണ്ണിയായിട്ടാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ അവസാനിപ്പിച്ചൊരു കാര്യം, ഈ സ്വപ്ന സുരേഷുമായി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ, അവിടെയും ഇതിനകത്ത് പങ്കുകളുണ്ട്, അതിനെക്കുറിച്ച് അന്വേഷിക്കണം. ഈ ഗോപാലകൃഷ്ണൻ പറഞ്ഞുപോയി ഇവിടെ ഏതൊക്കെ വ്യവസായം, ഏത് വ്യവസായിയുടെ ലൈസൻസിലാണ് അവിടെ പിന്നെ മണി എക്സ്ചേഞ്ച് പരിപാടി നടത്തുന്നത്. അതാണ് ഞാൻ വീണ്ടും അങ്ങയിലേക്ക് വരാമെന്ന് പറഞ്ഞ് നേരത്തെ മാറ്റിവെച്ച കാര്യം. ചില മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ ഈ രൂപത്തിലാണ്: യു എ കോൺസുലേറ്റ് വിസ സ്റ്റാമ്പിംഗ് സെൻറ്ററുകളുടെ കരാർ ഉന്നതൻ്റെ മകൻ്റെ ബിനാമി കമ്പനിക്ക്. എനിക്കിതിൻ്റെ ആധികാരികത അറിയില്ല, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. യു എ കോൺസുലേറ്റ് വിസ സ്റ്റാമ്പിംഗ് കരാർ നൽകിയ രണ്ട് കമ്പനികളിൽ പ്രധാനമായ യു എഫ് എക്സ് സൊല്യൂഷൻ ഇയാളുടെ ബിനാമി കമ്പനിയാണ്. ഫോർത്ത് ഫോഴ്സ് തമിഴ്നാട് കമ്പനി യു എഫ് എക്സിന് കരാർ നൽകിയപ്പോൾ പേരിന് വേണ്ടിയാണ് ഫോർത്ത് ഫോഴ്സിനും കരാർ നൽകിയത്. ഈ രണ്ട് കമ്പനികളിൽ നിന്നും താൻ കമ്മീഷൻ പറ്റുന്നതായി സ്വപ്നം മൊഴി നൽകിയിട്ടുണ്ട്. ഈ യു എഫ് എക്സ് സൊല്യൂഷൻസ് എന്താ സംഭവം ജ്യോതി? ഈ തിരുവനന്തപുരം നഗരത്തിലെ ഒരു വാഹന ഡിസ്ട്രിബ്യൂട്ടറായിട്ടുള്ള ഒരാളുടെ പേരിലുള്ള ലൈസൻസ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ലൈസൻസ് അദ്ദേഹത്തിൻ്റെ ലൈസൻസ് റെൻറ്റിനെടുത്ത് നടത്തുന്നത് മറ്റു ചിലരാണ്. അതിനകത്ത് ബിനീഷ് കോടിയേരിക്ക് പങ്കുണ്ട് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതും വ്യവസായികളാണ്. ഒരു മന്ത്രിസഭയിൽ ഒരു മന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുണ്ട്. അതുപോലെ തന്നെ ഒരു വിവാദ നായകനായ ഒരു മറ്റൊരു പിന്നെ മോട്ടോർ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യവസായിയുണ്ട്. ഇവരൊക്കെ ചേർന്നുകൊണ്ട് ഈ ലൈസൻസിൻ്റെ പേരിൽ തട്ടിപ്പുണ്ട്. ഇതിൻ്റെ പാർട്ണർഷിപ്പിൽ ഇതിൻ്റെ അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ആരുടെയൊക്കെ അക്കൗണ്ടിലേക്ക് പോകുന്നു എന്ന് അന്വേഷിച്ചാൽ തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടും. സ്വപ്ന പറഞ്ഞല്ലോ സ്വപ്നം കിട്ടുന്നുണ്ടെന്ന്. അല്ല, ഈ പലർക്കും ഈ പറയുന്ന ഉത്തരവാദിത്വപ്പെട്ട പലർക്കും ഇതിൻ്റെ ഷെയർ പോകുന്നുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിൽ പലരെയും വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട്, പലരെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങൾ ബാക്കിയുടെ ചോദ്യം ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തമ്മിലൊരു നെക്സസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഈ സ്വപ്ന സുരേഷിനെ അറസ്റ്റ് ചെയ്ത ദിവസം ഇയാളെ വിളിച്ചു എന്ന് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പി കെ ഫിറോസ് പറഞ്ഞത് ഇതൊക്കെ തമ്മിൽ കണക്ഷനുണ്ട്, ഇതൊക്കെ തമ്മിൽ കണക്ഷനുണ്ടെങ്കിൽ ഒരു തർക്കവും വേണ്ട, ഇത് അന്വേഷണം. അപ്പോഴും ഞാൻ ഗോപാലകൃഷ്ണനോട് പറയുന്നു, അന്വേഷണം ശരിയായ ദിശയിലേക്കാണെങ്കിൽ ഇതെല്ലാം പുറത്തു വരും. അന്വേഷണം ശരിയായ ദിശയിലേക്ക് പോകുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ബാധ്യതയുമാണ്. ശരി.